അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനികളെ, ഇന്ന് നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിര വിശേഷത്തെ സംബന്ധിച്ച് കേൾക്കാം. കാന ഖാതമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ വരിഖിൻ വകാന ഫസ്ഹു ഹബഷിയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരം വെള്ളിയുടേതായിരുന്നു. അതിൻ്റെ കല്ല് എത്യോപ്യൻ അഖീഖോ മറ്റോ ആയിരുന്നു. വഖാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസു ഖാതമഹു ഫീ യമീനിഹി വയതഖത്തമു ഫീ യസാരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലതു കൈയിലും ഇടതു കൈയിലും മാറി മാറി മോതിരം ധരിക്കാറുണ്ടായിരുന്നു. വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം യജഅലു ഫസ്സ ഖാതമിഹി മിമ്മാ യലി കഫഹു. അവിടുത്തെ മോതിരക്കല്ലിനെ മുൻകൈയിലേക്ക് അടുപ്പിക്കുന്ന വിധത്തിലായിരുന്നു നബി തങ്ങൾ മോതിരം ധരിച്ചിരുന്നത്. വഖാന നഖ്ഷു ഖാതമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സതുറുൻ, റസൂലു സതുറുൻ, മുഹമ്മദ് സതുറുൻ. അവിടുത്തെ മോതിരം ഒരു വരിയിൽ അല്ലാഹ്, മറ്റൊരു വരിയിൽ റസൂൽ, വേറൊരു വരിയിൽ മുഹമ്മദ് എന്നും കൊത്തിവെച്ച രൂപത്തിലായിരുന്നു. عن انس رضي الله عنه ان النبي صلى الله عليه وسلم كتب الى كسرى وقيصر والنجاشي فقيل له انهم لا يقبلون كتابا الا بخاتم فصاغ رسول الله صلى الله عليه وسلم خاتما حلقته فضه ونقش فيه محمد رسول الله صلى الله عليه وسلم. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ട്: തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിസ്റ പേർഷ്യൻ രാജാവ്, കൈസർ റോമൻ രാജാവ്, നജാഷി എത്യോപ്യൻ രാജാവ് എന്നീ രാജാക്കന്മാരിലേക്ക് കത്തെഴുതിയപ്പോൾ നബിയോട് അവിടുന്ന് പറയപ്പെട്ടു, തീർച്ചയായും ഈ രാജാക്കന്മാർ സീലില്ലാത്ത എഴുത്ത് സ്വീകരിക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് കൊത്തിവെച്ച വെള്ളിയുടെ വട്ടക്കണ്ണിയുള്ള ഒരു മോതിരം ഉണ്ടാക്കി. വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തമുൽ കുതുബ വയഖൂലു അൽ ഖാതമു അലൽ കിതാബി ഖൈറു മിനൽ തുഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തുകൾക്ക് സീല് വെക്കുന്നവരായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയും, തെറ്റുധാരണയേക്കാൾ ഗുണം എഴുത്തിന്മേൽ സീല് വെക്കലാണ്. അലി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഖാല ഇത്തഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതമൻ മിൻ വരിഖ് ഫകാന ഫീ യദിഹി ഥുമ്മ കാന ഫീ യദി അബീബക്കിർ റളിയല്ലാഹു അൻഹു വഫീ യദി ഉമർ റളിയല്ലാഹു അൻഹു ثم كان في يد عثمان رضي الله عنه حتى وقع في بئر أريس نقشه محمد الرسول الله. ابن عمر رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്നു. സഹാബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയുടെ ഒരു മോതിരം ഉണ്ടാക്കി. അവിടുത്തെ കയ്യിലായിരുന്നു ആ മോതിരം. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലും പിന്നെ അരീസ് കിണറിൽ വീഴുന്നത് വരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുമായിരുന്നു ആ മോതിരമുണ്ടായിരുന്നത്. അതിൽ കൊത്തിവെച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഖാല അൽ ബാജൂരി കാന ഫി ഖാതമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫി ഖാതമി സുലൈമാൻ അലൈഹി സലാം മിനൽ അസ്റാർ ലിഅന്ന ഖാതമ സുലൈമാൻ അലൈഹി സലാം ലമ്മാ ഫുഖിദ ذهب ملكه وخاتمه صلى الله عليه وسلم لما فقد من عثمان انتقل عليه الامر وحصلت الفتنه فتن التي افلت الى قتله واتصلت الى اخر الزمان. امام باجوري رضي الله عنه പറഞ്ഞു, അവിടുത്തെ മോതിരത്തിൽ സുലൈമാൻ നബി അലൈഹി സലാമിന്റെ മോതിരത്തിലുള്ള രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. സുലൈമാൻ നബിയുടെ മോതിരം നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ അധികാരം പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്നും മുത്തുനബിയുടെ മോതിരം നഷ്ടപ്പെട്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം തകിടം മറിഞ്ഞു.
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലയിലേക്ക് എത്തിക്കുന്നതും അവസാന കാലം വരെ ചേർന്ന് വരുന്ന ഫിത്നകളും അതുമൂലം ഉണ്ടായി. ഈ കിണറിന്, ബിർ അരീസ് എന്ന് പറയുന്ന ഈ കിണറിന് ചില കഥകൾ പറയാനുണ്ട്. മസ്ജിദ് ഖുബായിൻ്റെ നടുവിലുള്ള പടിഞ്ഞാറേ വാതിൽ കടന്ന് പുറത്തേക്കിറങ്ങിയാൽ ഏകദേശം 50 മീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന കിണറാണ് ബിർ അരീസ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിണറിനുള്ളിലേക്ക് കാൽ നീട്ടി ആൽമറയുടെ മേൽ ഇരുന്നു. സുദീഖ് റളിയല്ലാഹു അൻഹു വലതുഭാഗത്തും ഉമർ റളിയല്ലാഹു അൻഹു ഇടതുഭാഗത്തും അപ്രകാരം ഇരുന്നു. അവരുടെ എതിർഭാഗത്തായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ശേഷം വന്നിരുന്നു. മൂവർക്കും ഇവിടെ വെച്ചായിരുന്നു സ്വർഗ സുവിശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. ഈ നാല് മഹാന്മാരുടെ ഖബറുകൾ ഇന്ന് ഇപ്രകാരമാണ്. രണ്ടുപേർ നബിയുടെ അടുത്തും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്പമകലെ ജന്നത്തുൽ ബഖീഇലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരിക്കൽ ഇതുപോലെ ആ കിണറിൽ മഹാനുഭാവൻ ഇരുന്നപ്പോൾ പരമ്പരാഗതമായി മഹാനുഭാവന് ലഭിച്ച മുത്തു നബിയുടെ രഹസ്യങ്ങളുടെ കലവറയായിരുന്ന മോതിരം തൻ്റെ കയ്യിൽ നിന്നും കിണറിൽ വീണുപോയി. 3 രാപ്പകലുകൾ വെള്ളം വറ്റിച്ച് അതിനായി തിരച്ചിൽ നടത്തിയെങ്കിലും മോതിരം തിരികെ കിട്ടിയിരുന്നില്ല. ഹിജറ 714 ഓട്ടോമൻ ഭരണകൂടം ഈ കിണറിൻ്റെ ചുറ്റുഭാഗം കെട്ടി കിണർ സംരക്ഷിച്ചിരുന്നു. 1969 സുഊദ് അഥവാ വഹാബി ഭരണകൂടം ആ കിണർ മൂടിക്കളഞ്ഞു. അതിന്മേൽ ഒരു സ്തൂപം സ്ഥാപിച്ചു. ഇന്ന് ആ സ്തൂപവും അവിടെ കാണാനില്ല. ഈ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം രഹസ്യങ്ങളുടെ അത്ഭുതങ്ങളുടെ കലവറയായിരുന്നു. അല്ലാഹു ആ മോതിരത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ മേഖലകളിലെല്ലാം വലിയ ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.